ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വെരിക്കോസ് വെയിൻ ആണ്. വെരിക്കോസ് വെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമിനി എല്ലാവരും കണ്ടുവരുന്നതായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പൊ ഇത്തരം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഏകദേശം എല്ലാം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ വെരിക്കോസ് കണ്ടുവരാറുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്നത് കാൽപാദത്തിലും അതുപോലെ തന്നെ കാൽമുട്ടിലൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഇത്തരക്കാർക്ക് എന്തെല്ലാം ചികിത്സകളാണ് ആയുർവേദത്തിൽ ഉള്ളത് എന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനിപ്പോ എന്തപ്പോ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ പാരമ്പര്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന അതായത് ഈ പുകവലി മദ്യപാനം അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നതുണ്ട്. അതുപോലെ തന്നെ അവരത് ഏകദേശം ഒരു 30% ഇത് മാറുന്നവരും ഉണ്ട് കേട്ടോ, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, നമ്മുടെ അലോപ്പതി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സർജറികൾ വേണ്ടി വരും. അതുപോലെ തന്നെ താക്കോൽദ്വാരം വഴി വരെ കരിയിച്ചു കളയുന്ന ട്രീറ്റ്മെന്റുകളുണ്ട്. അതിനൊക്കെ ഒരുപാട് പണച്ചെലവാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല റെസ്റ്റും ആവശ്യമാണ്. ഒരു പക്ഷേ ഇത് മാറുമെന്നൊന്നും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തില് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പൊ തീർച്ചയായും ഇത്തരക്കാർക്ക് ഇന്നത്തെ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ചികിത്സാ രീതി ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ജലൗഘാവചരണമാണ്. അപ്പൊ അട്ടയെ കടുപ്പിക്കലാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദുഷിച്ച രക്തങ്ങൾ പുറത്തേക്ക് കളയുകയാണ് ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത്. അപ്പോ ഈ വെരിക്കോസ് വെയിൻ ഉള്ള ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പൊ ഞാനിത് കാണിക്കുന്നത്. ഇതിന് മാത്രമല്ലാതെ നമ്മുടെ സോറിയാസിസ്, അതുപോലെ തന്നെ എന്താ പറയാ ചൊറിച്ചില്, അങ്ങനെയുള്ള ഒട്ടനേകം അസുഖങ്ങൾക്കും ഇപ്പൊ ഇതിനാണല്ലോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ചെയ്യുന്നത് എന്ന് വെച്ചുകൊണ്ട് ഇതിന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വെരിക്കോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചികിത്സാ രീതി ഇത്തരത്തിൽ, അതായത് രക്തം പുറത്ത് കളയുന്ന 2-3 രീതികളുണ്ട്. പല മാർഗത്തിലൂടെയാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ഒരു അസുഖമുള്ള ആളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരിക, ഇത് ചെയ്യുമ്പോൾ നമുക്ക് വേദനിക്കുമോ അതോ തരിപ്പിക്കുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്. ശരിക്കും പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ അട്ട ഇടുമ്പോൾ നമ്മൾ അറിയ പോലും ഉണ്ടാവില്ല. അതിൽ ദുഷിച്ച അട്ടകളും ഉണ്ട്, അതായത് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് എന്നർത്ഥം. എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ അങ്ങനെ. അപ്പം നമ്മുടെ ഈ അട്ടകളുടെ കാര്യത്തിലും ഉണ്ട് അങ്ങനെ. അപ്പൊ നമ്മൾ നല്ല അട്ടകളെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ശുദ്ധീകരിച്ച്, അതായത് മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് ഇട്ട വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. എന്നിട്ട് നമ്മൾ ഈ അട്ടയെ കൊണ്ട് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളിൽ അട്ടയെ കൊണ്ട് ഘടിപ്പിച്ച് ചോര മൊത്തത്തിൽ എടുക്കുകയാണ്. അതായത് ബ്ലഡ് മൊത്തത്തിൽ എടുത്തതിന് ശേഷം അത് കളയുന്ന ഒരു പ്രക്രിയയാണ് ഒന്നാമത് കാണിക്കുന്നത്. ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള രീതികളാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ട് അനുശാസിക്കുന്നത്. ആയുർവേദത്തിൽ വെരിക്കോസ് വെയിന് അല്ലെ മരുന്നില്ല. അതുപോലെ വെരിക്കോസ് വെയിന് ആയുർവേദത്തിൽ മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് അത് തക്കതായൊരു മറുപടിയാണ് കേട്ടോ. അതായത് ആയുർവേദത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് തന്നെ വരികയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നതായിട്ടുള്ള ഡോക്ടറെ പോയി സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായും വെരിക്കോസ് വെയിൻ നമുക്ക് പുഷ്പം പോലെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്.